നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിക്സ്ത് സെമസ്റ്റർ എക്സാമിൻ്റെ ടൈം ടേബിൾ ആണ്. അപ്പോൾ ഓൾറെഡി സിക്സ്ത് സെമ എക്സാം മാർച്ച് 2 മുതൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ പണ്ട് ഇറങ്ങിയിരുന്നു. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാർച്ച് 13 മുതലാണ് എന്ത് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി കോം ബി ബി എ അതേപോലെ ബി എ ബി എസ് സി ഇപ്രാവശ്യം എല്ലാവർക്കും ഒരുമിച്ചാണ് എക്സാം വരുന്നത്. ഒരാൾക്ക് രാവിലെ മറ്റാൾക്ക് ഉച്ചയ്ക്ക്, അതായത് ബി എ ബി എസ് സിക്കാർക്ക് ഉച്ചയ്ക്കും ബി കോം ബി ബി എക്കാർക്ക് രാവിലെ എന്ന തരത്തിലാണ് എന്ത് എക്സാം വന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ എക്സാം പാറ്റേണിൽ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ഓരോ ദിവസം ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട് എക്സാംസിന് വരുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഫസ്റ്റത്തെ എക്സാം തുടങ്ങുന്നത് മാർച്ച് 2023. ഇതാണ് അതിൻ്റെ ടൈം ടേബിൾ വരുന്നത്. പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സാം 15. ഇപ്പോൾ 14 എന്ന് പറഞ്ഞൊരു ദിവസം ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതാണ് 15-ാം തീയതിയിലെ എക്സാംസ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 17 അടുത്ത എക്സാം. 17 നെക്സ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പതിനേഴ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ 20 വരുന്നത്. 18, 19 രണ്ട് ദിവസം ഗ്യാപ്പ് വന്നിട്ട് 20 അടുത്ത എക്സാം വരുന്നത്. ഇരുപതാം തീയതി എക്സാമിന് ശേഷം 22-ാം തീയതിയാണ് നെക്സ്റ്റ് വരുന്നത്. പക്ഷേ 22-ാം തീയതി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ബി സി എ, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, പിന്നെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് ഇവർക്ക് മാത്രമാണ് 22-ാം തീയതി എക്സാം ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് 20-ാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ എലക്റ്റീവ് കോഴ്സസിൻ്റെ എക്സാമാണ് ഉള്ളത്. അത് 24 നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രാക്ടിക്കൽ എക്സാംസും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ഡേറ്റും വരുന്നതായിരിക്കും. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ടൈം ടേബിൾ റിലീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഇത് അവൈലബിൾ അല്ല. യൂണിവേഴ്സിറ്റി ഇത് പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി കോം ബി ബി എക്കാരുടെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സൈറ്റിലുള്ളത്. ഇതെന്താണ് അവർ പിൻവലിച്ചിട്ടുണ്ട്. വീണ്ടും റീസബ്മിഷൻ വരാം എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്.